റെഡ് ഫ്ലവറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റൈൽ സ്പെഗറ്റിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം. സ്പെഗറ്റി 250 ഗ്രാം, 60 ഗ്രാമിൻ്റെ ഒരു ചെറിയ ക്യാപ്സിക്കം, 150 ഗ്രാമിൻ്റെ ഒരു ക്യാരറ്റ്, 200 ഗ്രാം ക്യാബേജ്, ഇതെല്ലാം കട്ടി കുറച്ചാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 1/4 കിലോ ബീഫ് വേവിച്ചെടുത്തത്, പിന്നെ 2 മുട്ട, ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക്, 8 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത് 3 കൂടി ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെജിറ്റബിൾ ഓയില്. സ്പെഗറ്റി നമുക്ക് രണ്ടായിട്ട് ഒടിച്ചിട്ട് ഇത് വെള്ളത്തിൽ ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ ഒടിച്ചു വെച്ചിരിക്കുന്ന ഇടിട്ടു ഇത് വേകാൻ വേണ്ടി നമുക്ക് 20 മിനിറ്റ് മൂടി വെക്കാം. ഈ നേരത്തിന് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി എടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മുട്ട വറുക്കാനാണ്, മുട്ട ഉപ്പിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്, ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ആദ്യം മുട്ട ചിക്കി വറുത്ത് മാറ്റണം. ഈ മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊന്നും മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്, ഇത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് സവാള വാടും. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്, ഇത് നമുക്ക് ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കോ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പച്ചക്കറി പകുതി വന്നിട്ടുണ്ട്, ഇനി ഇതിലേക്ക് നമുക്ക് ബീഫും മുട്ട വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ സ്പെഗറ്റി വെന്ത് വന്നിട്ടുണ്ട്, ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം, സോയാ സോസ്, നല്ലവണ്ണം മിക്സ് ചെയ്ത്
ഇതിലേക്ക് സ്പഗറ്റി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഊറ്റിയെടുത്തതാണ് ഇത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വെണ്ണ മിക്സ് ചെയ്ത് നമുക്ക് സ്പഗറ്റി ഇട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല വെണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. സ്പഗറ്റി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെന്ന്? ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.